हलो गाइस वेलकम बैक एल्लावर्क्कुम नम्मुडे मट्टोरु वीडियोयिलेक्क् स्वागतम। इन्न नवंबर ओन्नाण संस्थान तोट्टाके प्रवेशनोत्सवम् नडक्कुकयाण। ञानिप्पोळ् उळ्ळत् नरिक्किनि तोट्टडुत्तुळ्ळ एरवन्नूर् एएल्पी आंड यूपी स्कूळिलाण्। अप्पो इन्न नम्मुडे प्रवेशनोत्सवत्तिन्टे कुरच्च् वीडियोसाण् ञान इन्न निंगळोट् षेर् चेय्युन्नत्। അപ്പോൾ കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിരിക്കും, കാരണം കൊറോണ കാലത്തിന് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവർ സ്കൂളിലേക്ക് വരികയാണ്। അതുപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരും കുട്ടികളെ പിന്നെ സ്വീകരിക്കാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണ്। അപ്പോൾ നമ്മൾ സ്കൂളിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കാം। അപ്പോൾ നമ്മുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്। സ്കൂൾ ബസ്സിലെ കുട്ടികളെ നമ്മൾ ഇരുത്തിയിട്ടുള്ള രൂപീ രീതിയിലാണ്, കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഓരോ സീറ്റിലും ഓരോ കുട്ടികൾ എന്നുള്ള നിലക്കാണ് വന്നിട്ടുള്ളത്। എല്ലാവരും ഹാപ്പി അല്ലേ? ഏ ഹാപ്പി അല്ലേ? अब ऐसी वर्ष तेवेश कुटर स्कूल वह उत्साह इनिवे बस सामयत इवर् थर्मल स्क्रीनिंग टेंपरेचर चेक शेष इवे क्लास को अब नमुक ओर कुटे पुत പതിനെട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ വിദ്യാലയം കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്। നമ്മുടെ ക്ലാസ് മുറികൾ, സ്കൂൾ കോമ്പൗണ്ടുകൾ, അതുപോലെ തന്നെ വാഹനങ്ങൾ, അങ്ങനെ എല്ലാ ഇടവും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ സജ്ജമായി ഇരിക്കുകയാണ്। ഓൺലൈൻ പഠനകാലത്ത് നമ്മുടെ വിദ്യാലയം മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മികവാർന്ന രീതിയിൽ അക്കാദമിക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്। നമ്മുടെ വിദ്യാലയത്തിൽ പ്രത്യേക സ്റ്റുഡിയോ ഒരുക്കി വിക്ടേഴ്സ് ക്ലാസ്സിലേതുപോലെ തന്നെ വിദ്യാലയത്തിൽ നിന്ന് ഓരോ ദിവസവും യൂട്യൂബ് ക്ലാസ്സുകൾ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്। ഒന്നര വർഷത്തെ ഇടവേളകൾക്ക് ശേഷം ഇന്ന് വിദ്യാലയത്തിൽ എത്തുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വളരെ മികവാർന്ന രൂപത്തിലുള്ള ഒരുക്കങ്ങളാണ് തിരുവനൂർ യുപി സ്കൂൾ ഇവിടെ നടത്തിയിട്ടുള്ളത്। സ്കൂൾ ബസ്സിൽ അകലം പാലിച്ചുകൊണ്ട് വിദ്യാലയത്തിലേക്ക് എത്തുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും തെർമൽ സ്കാനർ ഉപയോഗിച്ചിട്ട് കൃത്യമായി ടെമ്പറേച്ചർ പരിശോധിക്കുകയും അതിനുശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിനുശേഷം ഓരോ ക്ലാസ് തലത്തിലും അകലം പാലിച്ചുകൊണ്ട് രണ്ട് വിദ്യാർത്ഥികൾ ഒരു ബെഞ്ചിൽ എന്നുള്ള തലത്തിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്। പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകർ, 2019 മാർച്ച് മാസത്തിന് ശേഷം 2021 നവംബർ 1 കേരള പിറവി ദിനത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ വിദ്യാർത്ഥികൾക്കായിട്ട് തുറന്ന് കൊടുക്കുകയാണ്। ഈ അവസരത്തിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി ഓൺലൈൻ ക്ലാസുകളിലൂടെ നമ്മുടെ പഠനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്। എന്നിരുന്നാലും ഇനിയും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പാകപ്പിഴ മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ
ഈയൊരു അവസരത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വരുത്തുന്നു. നമ്മുടെ വിദ്യാലയം വിദ്യാർത്ഥികളുടെ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ പിഞ്ചു വിദ്യാർത്ഥികളെ ഈ വിദ്യാലയത്തിലേക്ക് വരവേൽക്കുകയാണ്. ഏവർക്കും നന്മകളും ആശംസകളും നേരുന്നു. ആശ്വാസമേകും ശാശ്വത സത്യമേ കൈ തൊഴുന്നു. ഞാനിപ്പോൾ ഉള്ളത് സ്കൂളിലെ കിച്ചണിന്റെ മുന്നിലാണ്. അപ്പൊ ഇവർക്ക് ഇന്ന് ഇവിടെ പായസം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ള കുട്ടികൾക്ക് ഉച്ചക്ക് ലഞ്ച് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി പിന്നെന്താ പറയാ, വരുന്ന രാവിലെ തന്നെ മിൽക്കാണ് കൊടുക്കാറ്. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത് പായസമാക്കിയിട്ട് മാറ്റിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഒരു മഹാമാരിക്കാലത്ത് അതിൻ്റെ അലയടികൾ നിലനിൽക്കുന്ന കാലത്ത് തന്നെ നമ്മൾ തിരികെ വിദ്യാലയത്തിലേക്ക് എന്ന തിരികെ സ്കൂളിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെല്ലാ പൊതുവിദ്യാലയങ്ങളും ഇന്ന് വീണ്ടും തുറക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഏവരെയും സ്വീകരിക്കാൻ നമ്മളുടെ വിദ്യാലയം ഒരുങ്ങിക്കഴിഞ്ഞു. വരുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടെമ്പറേച്ചർ നോക്കി സാനിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുവദിച്ച ഇരിപ്പിടങ്ങളിലാണ് നിങ്ങളെ ഓരോരുത്തരെയും ഇരുത്തുന്നത്. ക്ലാസ് അധ്യാപകരെല്ലാം തന്നെ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നിങ്ങളുടെ അടുത്ത വാർഡായ മൂന്നാം വാർഡിലെ മെമ്പറാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫോട്ടോകളോടനുസരിച്ച് ആണ് നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്ന് നോക്കാനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ നാളെയും ഈ സീറ്റിൽ തന്നെ ഇരിക്കണം. ഓരോരുത്തരും ഓരോ സീറ്റിൽ തന്നെ ഓരോ ദിവസവും വന്ന് ഇരിക്കണം. നമ്മുടെ സർക്കാർ പറഞ്ഞ നിർദ്ദേശപ്രകാരം തന്നെ നിങ്ങൾ ക്ലാസ്സൊക്കെ നടത്തേണ്ടതാണ്. കോവിഡിൻ്റെ ഭാഗത്തുകൂടി പോയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ഭാഗത്തുകൂടി പോയി കോവിഡിന് ഒരു ഇഞ്ചും നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നൊരു ധാരണയോടുകൂടി എത്തണമെങ്കിൽ, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചേ മതിയാവും. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു പ്രവേശനോത്സവത്തിനും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും. Yeah.